എന്തിനാ ഇപ്പൊ പറയണതെന്ന് വെച്ചാൽ, കർമ്മത്തില് ഒരു പെർഫെക്ഷൻ നമ്മൾ നോക്കണു. കർമ്മത്തില് പെർഫെക്ഷൻ റിസൾട്ടിലല്ല ഇരിക്കണത്, കർമ്മം ചെയ്യുന്ന ആളിലാണ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കർമ്മത്തിലുള്ള പെർഫെക്ഷൻ കർമ്മത്തിൻ്റെ ഫ്രൂട്ടിലാണെന്നാണ് വിചാരിക്കുന്നത്. കർമ്മത്തിൻ്റെ ഫ്രൂട്ടിലല്ല, കർമ്മം ചെയ്യുന്നവനിലാണ് അതിരിക്കുന്നത്. എങ്ങനെ വരും കർമ്മം? എപ്പോൾ പൂർണ്ണമായി എന്ന് വെച്ചാൽ വൈരാഗ്യം എന്നാ പൂർണ്ണമായി. ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ജിജ്ഞാസ മുമുക്ഷുത്വം എന്നാ പൂർണ്ണമായി. ഭഗവാന്റെ കുഴൽ വിളി കേട്ട ഉടനെ ഗോപസ്ത്രീകൾ എന്ത് പണി ചെയ്തിരിക്കണോ ആ പണി അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയണു അല്ലേ. അതൊരു ഒരു സിമ്പലാണ്. അതായത് കർമ്മം പൂർത്തിയാവണത് ജീവന്റെ മുഖ്യ ലക്ഷ്യമായ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ഇന്നർ കോൾ യേണിങ് അത് വന്നു കഴിയുമ്പോൾ കർമ്മം കഴിഞ്ഞു. അത് കൃത്യമായി അതിന് അത്രയേ എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെ വരെ കൊണ്ടുവരുന്ന കാർ പോലെയാണത്, സ്കൂട്ടർ പോലെയാണ്. ഇവിടെ കൊണ്ടുവന്നാൽ അതിൻ്റെ വില കഴിഞ്ഞു. അതേപോലെ കർമ്മം നമുക്ക് ചിത്തശുദ്ധി തന്ന് ആത്മജ്ഞാനത്തിന് ആത്മസാക്ഷാത്കാരത്തിന് നമ്മൾ തയ്യാറാക്കാനേ അതിന് പറ്റുള്ളൂ. അതിന് കംപ്ലീഷൻ തരാനേ പറ്റില്ല. കംപ്ലീഷൻ നിങ്ങളിലാണ്, പൂർണത്വം നിങ്ങളിലാണ്. ഒരു കർമ്മം കൊണ്ടും ആരും പൂർണ്ണമാവില്ല. കർമ്മമൊക്കെ ഉപാധി കൊണ്ട് ചെയ്യപ്പെടുന്നതാണ്. ശരീര വാങ് മനോബിഹി, ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടുമാണ് കർമ്മം ചെയ്യുന്നത്. അതിനു പുറകിൽ അധിഷ്ഠാനം, കർത്ത, കരണം, വിവിധാശ്ച, പൃഥക്ചേഷ്ട, ദൈവം ചെയ്യാത്ര പഞ്ചമം, ഈ അഞ്ചെണ്ണം ഉണ്ട്. ഇതൊക്കെ പ്രകൃതിയാണ്, ഇതൊന്നും നമ്മളല്ല അല്ലേ. ഇപ്പം നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. ഇപ്പം കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ പല ഈ സത്സംഗത്തിൻ്റെ ഒരു വലിയ വൈഭവം എന്താന്ന് വെച്ചാൽ ജപം ചെയ്താൽ ഞാൻ ചെയ്യണമെന്ന് തോന്നും, ധ്യാനിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കണമെന്ന് തോന്നാം. പക്ഷേ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ടേ ഇരിക്കില്ല. നമ്മളാണ് ചെയ്യണത്, പക്ഷേ നമ്മൾ ചെയ്യണമെന്നുള്ള തോന്നലില്ലാതെ നടക്കുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണത്. അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കർമ്മമൊന്നും നമ്മൾ ഏറ്റെടുക്കണില്ലല്ലോ അല്ലേ. ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്പോൺറ്റേനിയസ് ആണ്, അറിഞ്ഞേയില്ല അത്. അതിൻ്റെ ഇടയിൽ അതിന് കൈലാസപ്രാപ്തി. അത് പോയി. ഉറക്കത്തില് കൂർക്കം വലിക്കുന്ന ആരെങ്കിലും ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടെന്ന് സമ്മതിക്കോ? ബാക്കിയുള്ളവർക്കാണ് അതിൻ്റെ വിഷമം അല്ലേ. നമ്മളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയോ കർമ്മം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിൻ്റെ ദഹനമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വല്ലതും ചെയ്യണ്ടോ? ഒരു പക്ഷേ നാളെ ഭഗവാൻ തീരുമാനിച്ചു ഈ ദഹിപ്പിക്കൽ നിങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഊണ് വായിലിട്ടിട്ട് ഒരു ചക്രം ഇങ്ങനെ തിരിക്കുക, ഒരു സ്വിച്ച് ഓൺ ചെയ്യുക, ദഹനം. ആരും ഊണ് കഴിക്കാനേ മെനക്കിട്ടില്ല. സമാരാധനയ്ക്കൊക്കെ വിളിച്ചാൽ ഓടിക്കളിക്കണം. എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലിട്ടിട്ട് ഓരോ സാധനങ്ങൾ ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ദഹിപ്പിക്കണം, അരച്ചരച്ചരച്ച്. ഒന്നും അറിയില്ല, ഉള്ളിലങ്ങോട്ട് പോയി ഏതോ ഒരു ശക്തി ജീർണിപ്പിച്ചു, അത് പടുന്ന പാട്. നമ്മളിവിടുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ. അത് ഉള്ളിൽ പോയിട്ട് ആ വൈശ്വാനരനായ ഭഗവാൻ പടുന്ന തലയിലെടുത്തുണ്ടല്ലോ. വിഷമമുണ്ടല്ലോ, അതൊന്നും അറിയില്ല. അപ്പം അവിടെ പ്രവൃത്തി നടക്കണമെന്ന് നമ്മൾ ഏറ്റെടുക്കണേയില്ല. പുറത്ത് ഉള്ളത് മാത്രം ഏറ്റെടുക്കണം. പുറത്ത് നമ്മൾ അതും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കണം. എത്രയോ അൺകോൺഷ്യസ് ആയിട്ട് പ്രവൃത്തി നടക്കേണ്ട ഏറ്റെടുക്കണില്ല. കോൺഷ്യസ് ആയിട്ട്, അതായത് ഈഗോ ചെയ്യുന്ന കർമ്മം മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. മോട്ടിവേറ്റഡ് ആക്ഷൻ മാത്രം, അത് മാത്രമേ നമ്മളെ ഹർട്ട് ചെയ്യണമുള്ളൂ. സ്പോൺറ്റേനിയസ് ആക്ഷൻ ഒന്നും നമ്മളെ തൊടുന്നില്ല. നാച്ചുറൽ ആക്ഷൻ, നേച്ചർ ചെയ്യുന്നതൊന്നും നമ്മളെ തൊടുന്നില്ല. ശരിക്കും നേച്ചറാണ് എല്ലാം ചെയ്യണത്. അജ്ഞാനം കൊണ്ട് ഇയാള് ഏറ്റെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ചെയ്യണം, ഞാനാണ് അതൊക്കെ ചെയ്യണത്. അടുത്ത ശ്ലോകം നോക്കൂ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഹ പശ്യതി അകൃതബുദ്ധിത്വാത് ന സപശ്യതി ദുർമതിഹി. ഭഗവാൻ പറഞ്ഞു ദുർമതിഹി, മൂഢബുദ്ധി, അജ്ഞാനിയായിട്ടുള്ള ആള്
എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർത്ത അഹം, ഞാൻ കർത്താവാണ് എന്ന് വേണ്ടാത്തതൊക്കെ ചുമതല ഏറ്റെടുക്കുകയാണ്. അകർത്താവായ ആത്മാവിനെ അറിയാത്തത് കൊണ്ട് ആത്മാനം കർത്താരം പശ്യതി അകൃതബുദ്ധിത്വാത്. ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ട്, ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവിദ്യയാ പരികൽപ്യ തൈഹി ക്രിയമാണസ്യ കർമ്മണ അഹമേവ കർത്താ ഇതി കർത്താരം ആത്മാനം കേവലം ശുദ്ധം തൂ യഹ പശ്യതി അവിദ്വാൻ. വേദാന്ത ആചാര്യ ഉപദേശ ന്യായൈഹി അകൃതബുദ്ധിത്വാത്. വേദാന്ത ഉപദേശം ഇല്ലാത്തത് കൊണ്ട്, ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ട് അസംസ്കൃത ബുദ്ധിയായിട്ടുള്ള ആള് ഞാനാണ് എല്ലാം ചെയ്യണത് എന്ന് വിചാരിക്കും. ഇതാണ് ബന്ധം. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, കർമ്മം ചെയ്യുമ്പോൾ ഈ കർത്താവ് ആരാണ് നോക്കൂ. രമണ ഭഗവാന്റെ ഉപദേശം മുഴുവൻ അവിടെ കഴിഞ്ഞു. ആര് കർത്താവ്? ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയണത് എന്താ? ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു. കർത്ത ഭോക്ത എന്താ ഈ അഹം അഹം, ഞാൻ എന്താ ഈ ഞാൻ എന്ന് നോക്കുമ്പോൾ ഞാനിനെ കാണാനില്ല. അവിടെ നിത്യശുദ്ധമായ ആത്മാവ് സാക്ഷി മാത്രമാണ്. എല്ലാത്തിനും സാക്ഷിയായ അസംഗമായിട്ടിരിക്കണു. അജ്ഞാനിയായിട്ടുള്ള ആള് ഈ ശരീരം ചെയ്യുന്ന കർമ്മം, മനസ്സ് ചെയ്യുന്ന കർമ്മം, പ്രകൃതി ചെയ്യുന്ന കർമ്മത്തിനെയൊക്കെ ആത്മാവിൽ ആരോപിച്ച്, സ്വരൂപത്തിൽ ആരോപിച്ച് ഞാനാണ് ചെയ്യണത് എന്ന് ഭ്രമിക്കണു. വളരെ സൂക്ഷിച്ചെടുക്കണം. ഈ കർത്തൃത്വ ബുദ്ധി പോവുക എന്ന് പറയുന്നതാണ് സാക്ഷാത്കാരം. അത് ഫ്രീഡം, സ്വാതന്ത്ര്യമാണ്. പലരും ചോദിക്കും, നമ്മൾ എന്ത് തെറ്റ് വേണമെങ്കിൽ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ കർത്തൃത്വ ബുദ്ധി പോയാൽ വിധിച്ചത് മാത്രമേ നടക്കുള്ളൂ, നെഗറ്റീവ് ആക്ഷൻസും നടക്കില്ല. ആ ശരീരം കൊണ്ട്, ഒരു പക്ഷേ ആ ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ കണ്ണിന് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. ഈശ്വരൻ്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ശരീരം, മനസ്സൊക്കെ. ഇതിനുള്ള അന്തര്യാമി ഈശ്വരനാണ്.